ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ മുബാറക്. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സേഫായിട്ടിരിക്കുന്നു. റംസാനിലെ വ്ളോഗൊന്നും ഞാൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു റംസാൻ വ്ളോഗ് എന്താ ഇടാത്തതെന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ നോമ്പ് തുടങ്ങിയാൽ ചെറിയ പലഹാരങ്ങളുടെ ഓർഡറൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ചട്ടിപ്പത്തിരി, സമൂസ, കട്ട്ലറ്റ്, ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി എന്നിവയൊക്കെ. ഇന്നിപ്പോൾ 2 കിലോ ബീഫ് ബിരിയാണി ഉണ്ട് കൂട്ടത്തിൽ. മുമ്പൊക്കെ ചട്ടിപ്പത്തിരി നല്ലോണം എനിക്ക് കിട്ടീനി. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ബിരിയാണീൻ്റെ ഓർഡർ കിട്ടും, അത്രേ ഉള്ളൂ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും എനിക്കിഷ്ടം തന്നെയാണ്. ഇന്നത്തെ ബിരിയാണിയിലേക്ക് തലേന്ന് തന്നെ ഞാൻ അരിയാനുള്ളതും ചതുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. രാവിലെ 9:30 ആകുമ്പോൾ കൊടുക്കണം. ബീഫ് ഞാൻ രാവിലെ വേവിച്ച്, പലഹാരത്തിനേക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ രാത്രി തന്നെ റെഡിയാക്കി അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതും 9:30 മണിക്ക് തന്നെ കൊടുക്കണം. തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ പകുതി പണിയല്ലേ ഉണ്ടാവുള്ളൂ. സംസാരിച്ചും കൊണ്ടിരുന്ന ഈ ബിരിയാണീൻ്റെ മസാല ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് കാണിക്കാനല്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത്. സാധാരണ 4 മണിക്ക് എണീച്ച് അത്തായൊക്കെ കഴിച്ച് ബാങ്ക് കൊടുക്കുന്നവരെ സമൂസൻ്റെ പണിയെടുക്കും. പിന്നത്തെ പണി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. സമൂസ റെഡിയാക്കി പൊരിച്ച് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള പലഹാരത്തിൻ്റെ പണി. സമൂസ ഉണ്ടാക്കി കുറേ നേരം വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ അത് പണിമപ്പണിയാണ്. ഇന്നിപ്പോൾ സമൂസൻ്റെ പണിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുക. എപ്പോൾ കൂടുതൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ധൃതി പിടിച്ച് ചെയ്താലും എനിക്ക് ശരിയാവില്ല. അതേപോലെ തന്നെ കൂടെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലും എനിക്കിപ്പോൾ സമയമെടുത്ത് റിലാക്സ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. നോമ്പായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നത്. ബിരിയാണി വയനാട്ടിലേക്ക് ആരോ പോകുന്നുണ്ടോ അവർക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ വീഡിയോ എടുക്കുന്നത് ലോക്ക്ഡൗണിൻ്റെ തലേന്നുള്ള വെള്ളിയാഴ്ച കേട്ടോ. ബിരിയാണീൻ്റെ മസാല ഒക്കെ ഇപ്പോൾ ഏകദേശം റെഡിയായിക്കുന്നു. അതിൻ്റെ അടുക്ക് തന്നെ ഞാൻ ഇറച്ചിപ്പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ഈ ഇറച്ചിപ്പത്തിരി പൊരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് 2 കോഴിമുട്ട, അതിൽ കുറച്ച് പഞ്ചസാര, 1 ഏലക്ക കുത്തിയിട്ടത്, അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും പൊരിച്ചതിന് ശേഷം മുക്കിയിട്ട് പൊരിക്കുകയും ചെയ്യണം. അങ്ങനെയും വേണമെന്ന് പറഞ്ഞുപോല്. അതൊരു പണിമപ്പണിയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അണ്ടി മുന്തിരി, ബിരിയാണിയിലേക്കുള്ള അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ സൈഡ് ഒരു 2 അടുപ്പിലും കൂടി ഒന്നായിട്ടുള്ള കൈയും പണിയൊക്കെ ആണിപ്പോൾ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എടുക്കണം എന്ന് കഴിഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും ട്രൈപോഡ് പണിയൊന്നു. ഈ ഫോൺ അതിമേൽ പിടിക്കാതായി, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴുക. പിന്നെ ഫോണ് പൊട്ടിപ്പോണ്ടായി വെച്ചിട്ട് ഞാൻ കൈ പിടിച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. നല്ല ഇളക്കമുണ്ട് വീഡിയോക്കൊക്കെ. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോറി കേട്ടോ, അടുത്ത വീഡിയോയിൽ ഞാൻ റെഡിയാക്കിക്കോളാം കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇക്കയും ചെറിയ മോനും നല്ല ഹെൽപ്പുണ്ട് കേട്ടോ എനിക്ക്. അവരാണ് ഇക്ക മോനെ രാത്രി എനിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കട്ട്ലേറ്റ് ഉരുട്ടിയിട്ട് പരത്തി തരലൊക്കെ കാക്കന്നെയാണ്. കൂടെ ഉണ്ടാവും, പിന്നെ പോയി കിടന്നുറങ്ങും. ഒരു ഞാനും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുകയാണ് ചെയ്യുക. 8 മണിയായപ്പോഴത്തേക്കൊക്കെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. പൊരിയൊക്കെ, ചോറ് അടുപ്പത്തായിക്കുന്നത്, പിന്നെ ഈ സമൂസ സാധനങ്ങളൊക്കെ റെഡിയായിക്കുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് ബോക്സിലാക്കണം, അത്രയേ ഉള്ളൂ പണി. ബിരിയാണിയൊക്കെ ദമ്മായി. തൈരും ചമ്മന്തിയാണ്. സാധാരണ ഞാൻ അച്ചാറാണ് കൊടുക്കൽ. ഇപ്പോൾ അച്ചാറ് വാങ്ങാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ചമ്മന്തി പൊടിച്ചാണ്. അതുകൊണ്ട് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ്. ഇനി അടുത്തത് ക്ലീനിങ് ആണ്. തിരുമ്പിയത് എല്ലോടും മടുക്കാണ്ട് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക്. നല്ല മെഴുക്കും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം സോപ്പിട്ട് തന്നെ ഈ കൗണ്ടർ ടോപ്പൊക്കെ കഴുകണം. ഈ വിമ്മ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കഴുകിയെടുത്ത്, പാത്രങ്ങളൊക്കെ കഴുകി, പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുത്ത്, പിന്നെ സ്റ്റൗവ് ഒക്കെ നല്ല മെഴുക്കൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊരു കുറച്ച് പണിയാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്ത്. പിന്നെ ഞാൻ വാഷ് ബേസിന് കഴുകാനാണ് പോയത്. അത് ഒന്നരാടം ഇങ്ങനെ തേച്ച് കഴുകണം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ. ഒന്നരാടം വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ഇട്ട് കഴുകി ടർക്കിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കും. ഒന്നരാടം മാറ്റും കേട്ടോ ടർക്കി. അടുത്ത പരിപാടി അടിച്ചു വാരലും തട്ടലും തുടക്കലും ഒക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈനിങ് ടേബിളും ഞാൻ അതേപോലെ തന്നെ സുർക്കയും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. ഫുള്ള് അടിച്ചരി തുടച്ചു കഴിഞ്ഞാൽ തന്നെ 3/4 ഭാഗം പണി നമ്മളത് കഴിഞ്ഞെന്ന് തന്നെ പറയാം. അടിച്ചാലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയി തിരുമ്പി ഇടാനാണ് നോക്കിയത്.
പന്ത്രണ്ട് മണി ലോഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ തിരുമ്പലും എല്ലാ കാര്യങ്ങളും കുളിയും എല്ലാം കഴിയും. പിന്നെ എനിക്ക് ഈ 3-3.5 മണി വരെ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ലോഹർ സ്കരിച്ചിട്ടാണ് പിന്നെ ഓതലൊക്കെ. രാവിലെ ഒന്നും നടക്കില്ലല്ലോ. ഉച്ചയായപ്പോൾ പിന്നെ കാക ഷോപ്പിൽ നിന്ന് വന്ന് കാകി മക്കളും പിന്നെ നിസ്കരിക്കുകയാണ്. ബേബി ആര് നിസ്കരിക്കുകയാണെങ്കിലും കൂടെ അവനക്ക് നിസ്കരിക്കണം. ഇനി നമുക്ക് ഷവർമ ചട്ടിപ്പത്തിരി ഉണ്ടാക്കട്ടോ ഒന്ന് നോമ്പുറക്കാനായിട്ട്. അതിന് നമുക്ക് 1 കപ്പ് മൈദ ഇട്ടോ ഞാൻ ഇവിടെ എടുത്ത്. അതിലേക്ക് 1 കോഴിമുട്ട, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അത് ഒരു ബാറ്ററാണ്. ഈ ദോശ ചുട്ടിട്ടാണ് ഞാനിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇതോ ഈ ലൂസായിട്ട് വേണം, കുറച്ച് കൂടി ലൂസ് വേണം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ തന്നെ ഈ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ആ ബാറ്ററുകൊണ്ട് നമുക്ക് ദോശ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ ദോശയ്ക്ക് ഒന്ന് ചുട്ടെടുക്കാം. ഈ ചട്ടിപ്പത്തിൻ്റെ ദോശ മുക്കാനായിട്ട് 4 കോഴിമുട്ട, 1/2 കപ്പ് പാല്, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. സ്പൂൺ വെച്ച് തന്നെ അടിച്ചാൽ മതി കേട്ടോ. ചട്ടിപ്പത്തിൻ്റെ ഫില്ലിങ്ങിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, 1 പകുതി ക്യാപ്സിക്കം, 1/2 കഷ്ണം ഉള്ളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് വെച്ച ചിക്കൻ പൊരിച്ചെടുത്തതും 3-4 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷവർമ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. താഴത്ത് ഈ പാനിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം 1 ദോശ അടിയിൽ വെച്ച് കൊടുക്കണം. ഇനി അടി പിടിക്കിയ കരിയൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ വെക്കുന്നത്. പിന്നെ നമ്മൾ 1 ദോശ ഈ നമ്മുടെ കോഴിമുട്ടയുടെ ബാറ്ററിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓരോ ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഈ ഞങ്ങളിപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്നതിലും നല്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കണം. ടേസ്റ്റൊക്കെ ഉണ്ട്, സംഭവം ടേസ്റ്റ് ഉണ്ട്, അയിഞ്ഞു പോയിട്ടൊന്നുമില്ല. എന്നാലും ഒരു ഉറപ്പില്ലാത്ത പോലെ ചപ്പാത്തി കൊണ്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ദോശ തീരുന്നവരെ ഈ ഫില്ലിങ്ങുകളൊക്കെ ഓരോ കുറേശ്ശായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ കോഴിമുട്ടയുടെ ബാറ്റർ ഈ ചട്ടിപ്പത്തിരിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. എന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും 1-10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഷവർമ ചട്ടിപ്പത്തിരി റെഡി ആയിരിക്കും. ഇനി നമുക്ക് കോഴിക്കോട് സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ 1 മുറി തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം എന്നിവ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മയത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി 1 മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിനില എന്നിവ ഇട്ട് ഒന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വേവുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി പച്ചമുളകൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ച അയില ചേർത്ത് കൊടുക്കണം. ഈ അയില ഒന്നുകൂടി ഒന്ന് ഇത്തിരി വേവുള്ള മീനാണല്ലോ അയില, അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചൊഴിച്ചാൽ മാത്രം മതി.
നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പഴുത്ത മാങ്ങണ്ടേനെ അത് ചെറുതായി മുറിച്ചിട്ട് അത് പാലും കൂടി കൂട്ടി ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ജ്യൂസ്, എന്തെങ്കിലും ഒരു ടൈപ്പ് ജ്യൂസ് ഉണ്ടാവും ഡെയിലി. പിന്നെ പലഹാരം ഞാൻ എന്നൊന്നും ഉണ്ടാക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുള്ളൂ. ഇക്കാകെ പറയാം അധിക ദിവസം ഈ മെഴുക്ക് പള്ളയിലെത്തണ്ടെന്ന് പറഞ്ഞിട്ട് അധികം ഉണ്ടാക്കലില്ല. പിന്നെ ഇനി അതേപോലെ പൂളക്കറി ഉണ്ടാക്കണം, അത് ഇക്കാക്ക് നിർബന്ധമാണ്. ജീരകക്കഞ്ഞും പൂളക്കറിയും, അത് ചെറിയൊരു കഷ്ണം പൂളയും ചെറിയൊരു കഷ്ണം പച്ചക്കായും കുറച്ച് ചെറുപയറും കൂടി ഇട്ട് വേവിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിൽ നന്നായി വെന്തതിന് ശേഷം നന്നായി ഉടച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങ, വലിയ ജീരകം, ചുവന്നുള്ളി എന്നിവ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കണം. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് തന്നെ പത്തിരിയും രാത്രിക്കിലേക്കുള്ള ചോറൊക്കെ ഇവിടെ റെഡിയായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന മഹാമാരി നമ്മുടെ രാജ്യത്ത് നിന്നും പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.